ഹായ് ഹലോ വെൽക്കം ബാക്ക് ഒർമി ലവേഴ്സ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ ഒരു കുഞ്ഞി മേക്കപ്പിൽ കാണും കേട്ടോ പുറത്ത് ഭയങ്കര ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത് ആസ് യൂഷ്വൽ നമ്മുടെ പുരുകം ഞാൻ ചെയ്തിട്ടില്ല ഈ പുരുകം ചെയ്യാനായിട്ട് ആ ബ്ലേഡ് വെച്ച് ഞാനൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കളയുന്നുണ്ട് കാരണം എനിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് പുരികം വരുന്നത് കുറേ പേര് എണ്ണൂറ് ചോദിക്കാറുണ്ട് ബ്ലേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഹെയർ വളരോന്ന് അങ്ങനെ വളർന്നിരുന്നെങ്കിൽ എൻ്റെ പുരികം ഇപ്പോൾ ഒരു കാട് പോലെയായിട്ടുണ്ടായേനേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ പുരികൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഡെമാഅ വീണ്ടും ഈ ഒരു മോസ്ച്ചറൈസിംഗ് ഗ്ലോഷനാണ് യൂസ് ചെയ്യേണ്ടത് ഇത് ഷേവിങ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ് നമുക്ക് ആ ഒരു റെഡ്നെസ്സും റാഷ്നെസ്സും ഇറിറ്റേഷനും ഒന്നും ഉണ്ടാവില്ല അതിനുശേഷം ആസ് യൂഷ്വൽ സ്റ്റാർട്ട് ചെയ്യണത് ന്യൂട്രിഡെമിൻ്റെ ഈ ഒരു വൈറ്റമിൻ ഈ മോയിസ്ചറൈസർ വെച്ചിട്ടാണ് ഫുൾ ഫേസ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് നല്ലൊരു ബേസ് നന്നായിട്ട് നല്ല സോഫ്റ്റ് സപ്ലായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു മോയിസ്ചറൈസർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യലി നമുക്ക് വിൻഡേസ് ടൈമ് കൂടിയല്ലേ അപ്പോൾ നന്നായിട്ട് മോസ്ചറൈസർ ചെയ്യണം കേട്ടോ നമ്മുടെ സ്കിൻ എന്നാലാണ് ആ ഒരു ഒന്നും ഇല്ലാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുള്ളൂ പിന്നെ ഈ ഒരു ലോറിയൽ ആർട്ടിസ്റ്റിൻ്റെ ഈ ഒരു ബ്രോ ആർട്ടിസ്റ്റ് എന്തായാലും ഡെഫിനറ്റ്ലി വാങ്ങിക്കണത് നിങ്ങൾ ഇതിൽ രണ്ടെണ്ണം ഞാൻ കാണിച്ചില്ല അതിലൊരെണ്ണം ബ്രോ പോമേഡും ഒരെണ്ണ പൗഡറുമാണ് അപ്പം ആ സോപ്പ് പോലുള്ള അത് വെച്ചിട്ട് ആദ്യം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്പ്പ് ചെയ്യാം അതിന് ശേഷം എന്താ ഈ പൗഡർ വെച്ചിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അതിനുള്ളിൽ തന്നെ സ്പൂലി ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല റിവ്യൂ ഉള്ള ഒരു ഉള്ളൊരു പ്രോഡക്റ്റാണിത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ എന്താ ഈ ഒരു റിയൽ ടെക്നിക്സിൻ്റെ ഈ ഒരു ബ്രഷ് ആണ് ഒറിജിനലൊന്നും അല്ല എന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത ഒരു നല്ലൊരു ബ്രഷ് സെറ്റാണ് കണ്ടോ ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും അത്യാവശ്യം നല്ലൊരു എന്താ പറയുന്നത് നല്ലതാണ് പിന്നെ ഈ ഒരു മേബറിൻ ഫിറ്റ്മീയുടെ ഈ ഒരു ജു വി പ്രൈമറാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണത് എസ്പെഷ്യലി നമുക്ക് വിൻ്റർ ടൈമാണ് നമുക്ക് ഇത് നല്ലതാണ് പിന്നെ ഞാൻ ഇന്ന് ഇവിടെ കുറച്ചൊരു പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് സെറി എന്ന് ഒരു ബ്രാൻഡിലെ കുറച്ച് പ്രോഡക്ട്സ് ആണ് ആട്ടോ യൂസ് ചെയ്യണത് ഞാൻ ഇത് അവരുടെ ഫൗണ്ടേഷൻ ആണ് ഇത് സ്റ്റിക്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്കിതൊന്ന് ഞാനത് നേരത്തെ ട്രൈ ചെയ്തിരുന്നു ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് ഈ ഫൗണ്ടേഷൻ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇതൊരു ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വെറുതെ ഒരു ക്രീം പോലും നമുക്കിത് യൂസ് ചെയ്യാം പക്ഷെ ചെറുതായിട്ട് ഇതൊന്ന് ഓക്സിഡൈസ്ഡ് ആകും ഇപ്പോൾ എൻ്റെ ഈ ഒരു ഷെയ്ഡ് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഡൾ ആകും നമ്മുടെ സ്കിൻ അപ്പോൾ മീൻസ് കുറച്ച് ഓക്സിഡൈസ്ഡ് ആകും പിന്നെ നമുക്കിങ്ങനെ എന്താണ് ഈ എൻ്റെ ഒരു ഡാർക്ക് സ്പോട്ട് ഒന്നും കവർ ചെയ്യാം അങ്ങനെയൊന്നുമില്ല നമുക്കൊരു ക്രീം ഇടുന്ന പോലെയുള്ളൂ വലിയൊരു സുഖമൊന്നും ഇല്ലാത്തൊരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ് കേട്ട ഈ ഒരു സെറിയുടെ അത്യാവശ്യം നല്ല ആണ് സോ ഇതെനിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്തു എന്നാണ് നമുക്കിങ്ങനെ കവർ ചെയ്യാനായിട്ട് പക്ഷേ വെറുതെ അതിങ്ങനെ സ്കിന്നിൽ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പോവുകയാണ് ആകെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് നല്ലതാണ് കാരണം ബട്ടറി ആയിട്ട് റ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കൈ വെച്ചിട്ടാണ് ഒന്ന് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടി ഒന്ന് കവർ ചെയ്യും പക്ഷെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു രക്ഷയില്ലാട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് പക്ഷെ കൈ വെച്ചിട്ടാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം പക്ഷേ കുറച്ച് ഓക്സിഡൈസ്ഡ് ആകും അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്കിത് വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല സോ കണ്ട ഇപ്പൊ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഷെയ്ഡാണ് എന്നാലും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അത് ഓക്സിഡൈസ്ഡ് ആകും മേ ബി ഒരു ടു ത്രീ അവേഴ്സ് കഴിയുമ്പോഴേക്കും അത് ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട് ഓക്കെ സോ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പിന്നെ ഈ സെറിയുടെ തന്നെ ഈ ഒരു ഐഷാഡോ ആണ് ഈ ഒരു ബ്ലാക്കിൽ കുറച്ച് ഗ്ലിറ്റർ ഉള്ളത് ഇത് നല്ല ഐഷാഡോ ആണ് ഞാൻ ആ ക്യാമറ ഓഫായിപ്പോയിട്ടോ അപ്പോൾ മുകളിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ ബ്ലെൻഡ് ചെയ്യണത് നമ്മൾ അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് പാടാണ് ഞാൻ ആകെ മുകളിൽ കുറച്ചൊരു ഐഷാഡോ ഷാഡോ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം ഉള്ളൂ നമ്മൾ നമുക്കൊരു കുറച്ചൊരു എന്താണ് വെസ്റ്റേൺ കൈൻഡ് ഓഫ് മേക്കപ്പ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ലൈക്ക് ഒരു മോഡേൺ കൈൻഡ് ഓഫ് മേക്കപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും മതി അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ അല്ല സോറി ഈ ഐഷാഡ് സ്റ്റിക്ക് എന്തായാലും നല്ല അടിപൊളിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാജലാണ് കാണിക്കുന്നത് കാജൽ എന്ന് പറഞ്ഞാൽ ബോക്സിൽ പറഞ്ഞ കോംബോയാണ് കാജലും പ്ലസ് മസ്ക്കാരയും കൂടി ഒരു കോംബോ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫറിന് കിട്ടും കാജൽ നല്ല അടിപൊളിയാണ് നല്ല എന്താ പറയണത് വാട്ടർ പ്രൂഫാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാജലാണ് ഞാനത് ട്രൈ ചെയ്തിരുന്നു സോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാജലാണ് ടോസെറിയുടെ ഈ ഒരു കാജൽ ടു ഫോർട്ടി നയൻ എന്തോ റുപ്പി റുപ്പീസേ ഉള്ളൂ ഈവൻ കണ്ണിനാണെങ്കിലും എഴുതുമ്പോഴും അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഇപ്പോൾ ഞാൻ അധികം എന്താ പറയുക പ്രഷർ കൊടുക്കാതെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് ബട്ട് അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നല്ല കാജലാണിത് ഓക്കെ ഇപ്പോൾ കണ്ടു പതി ഇങ്ങനെ ഓക്സിഡൈസ് ആയി വരുകയാണ് ഫൗണ്ടേഷൻ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആ മുകളിലെ വാട്ടർ ലൈനിൽ മാത്രമാണ് കേട്ടോ ഈ ഇട്ട് കൊടുക്കണത് കാരണം താഴേക്ക് നമുക്ക് വേണ്ട കാരണം താഴെ നമ്മൾ വെറുതെ ഇങ്ങനെ ലീവ് ചെയ്തിടാൻ പോവാണ് നമുക്ക് ആ ഒരു ഡാമേഷൻ അപ്പർ വാട്ടർ ലൈനിൽ ഒരു ഡാമേഷൻ കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അടുത്തത് ഇവരുടെ മസ്കാരയാണ് മസ്കാര ഒരു രക്ഷയില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഐ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഇതൊരു സെറിയുടെ ഈ ഒരു വോളുമൈസിങ് മസ്കാരെന്നാണ് അവർ പറയുന്നത് എനിക്ക് ഒട്ടും തന്നെ ഐ ലാഷ് ഇല്ല പക്ഷെ എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വോളിയുമൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു മസ്കാര നല്ല വാൻഡിൻ്റെ ഭയങ്കര നല്ല വാൻഡാണ് കണ്ടോ അപ്പോൾ ആ വാൻഡ് നന്നായിട്ട് നമുക്ക് ഇത്രയും തടി ഉള്ളതുകൊണ്ട് താഴെയുള്ള അയിലാഷിടാൻ കുറച്ച് പാടാണെങ്കിലും മുകളിൽ നല്ലതായിട്ട് ഇടാൻ പറ്റും നന്നായിട്ട് വോളിയം വോളിയുമൈസിങ് ചെയ്യുന്നുണ്ട് ചെറിയ സാധാരണ മസ്കാരുടെ മണമുണ്ട് അത്രേ ഉള്ളൂ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ഒരു മസ്ക്കാര എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മസ്ക്കാര അത്യാവശ്യം നല്ല രീതിയിൽ വോളിയുമൈസിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷെ ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ലെങ്ത്തിനിങ് ഒരു ലെങ്ത്തിനിങ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല താഴെയും കൂടി ഞാൻ ഇടുന്നുണ്ട് താഴെ വളരെ പാടാണ് ഇടാനായിട്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഈ ഒരു ഭയങ്കര തടിയൻ വാൻഡ് ആയതുകൊണ്ടേ അല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കൊണ്ടും ഈ ഒരു മസ്കാരം നല്ല അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ കണ്ണിനും കൂടി ഇടാണ് കണ്ടോ അ ഞാനിങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ പറയുകയാണോ വളരെ നല്ല സൂപ്പറായിട്ടുണ്ട് ഹിമസ്കാരമെന്ന് പറയാനായിട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സെറിയുടെ ഈ ഒരു കാജലും ഈ ഒരു മസ്കാരയും അടിപൊളിയാണ് അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇവരുടെ ഈ ഒരു ലിപ്സ്റ്റിക് എൻ്റെ ദൈവമേ ഈ ഒരു ഷെയ്ഡ് നമുക്കൊരു മീഡിയം ടു ഡീപ് സ്കിൻ ടോൺ നല്ലതാണ് ഒരുപാട് ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ അതൊരു ന്യൂഡായിട്ട് എടുത്ത് നിൽക്കില്ല ബ്രൗൺ ഷെയ്ഡായിട്ട് എടുത്ത് നിൽക്കും ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട് നല്ല സൂപ്പർ ലാസ്റ്റിംഗ് ആണ് ഈ ഒരു ഷെയ്ഡ് കുറച്ച് അധികം ഡ്രയിങ് ഒന്നുമല്ലോ ഓക്കെ അപ്പം ഞാൻ കുറച്ചൊന്ന് പൗഡർ ഇടുകയാണ് കാരണം ഫൗണ്ടേഷൻ കുറച്ചിങ്ങനെ ഡാർക്കായി കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചൊരു പൗഡർ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഭംഗിയൻ്റെ ബനാന പൗഡറാണ് ഇട്ട് കൊടുക്കണേറ്റോ കാരണം അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അത് ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ ഓക്കെ പിന്നെ ഈ വേഗമായി ഒരു ബ്രഷ് ഞാൻ വാങ്ങിച്ചിരുന്നു ഹൈലൈറ്റർ ഇടാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇടാം ഞാനിവിടെ ഇട്ടിരിക്കുന്നത് മോൾട്ടൻ ലവയാണ് നമ്മുടെ മേബിളിൻ്റെ അതൊരുപാട് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു ബ്രഷ് എനിക്ക് അത്രയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അത് വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ടു ബി വെരി ഓണസ്റ്റ് ഇനി ഞാൻ ഇടുന്നതിൻ്റെ പ്രശ്നമാണോ എന്താണോ എന്നറിയില്ല മേ ബി അല്ലെങ്കിൽ ഈ ഒരു എടുക്കുന്നതിൻ്റെ എന്താണോ എനിക്ക് അങ്ങോട്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഈ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നേരത്തെ എടുത്തില്ല റിയൽ ടെക്നിക്സിൻ്റെ ഈ ഒരു ബ്രഷിനെ ഈ ബ്രഷ് സെറ്റിലുള്ള ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇടുന്നത് ഇത് അത്യാവശ്യം നന്നായിട്ട് എന്താ പറയണത് ആ ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് വേണ്ട നന്നായിട്ട് ഇടാനായിട്ട് ഇട്ട് കഴിഞ്ഞാലും നന്നായിട്ട് അത് എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും മറ്റേത് അത്ര സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അത് ഇന്നർ കോർണും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു എർത്തത്തിൻ്റെ ലിപ്പ് ആൻഡ് ചീറ്റിൻ്റെ ആണ് ലിപ്പ് എൻ്റെ ഒരു ഡാർക്ക് ലിപ്പ് ആയതുകൊണ്ട് എനിക്കത് ലിപ്സിലിട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ചീക്ക്സിലിട്ടിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ശരിക്കും നമുക്കിപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമിൽ ഭയങ്കര ഒരു എന്താ പറയണത് നമുക്കിങ്ങനെ ആ ഒരു ബ്ലഷ് ശരിക്കും ആ ഒരു ബ്ലഷ് എഫക്റ്റ് തരും അതും ഭയങ്കര ഒരു എന്താ പറയണത് ഭയങ്കര ഒരു ജൂവി ആയിട്ടുള്ള ഒരു ഫിനിഷ് നിങ്ങൾക്ക് ഇത് കിട്ടും നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇത് ഇതൊന്നും ലിപ്പിലും പിന്നെ എന്താണ് അധികം ഡാർക്ക് ഡാർക്കില്ലാത്ത ലിപ്പിലും ഇട്ടിട്ട് പോവാണെങ്കിൽ ലിപ്സിലും പിന്നെ ചീക്സിൽ ഇടുകയാണെങ്കിൽ ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്ലഷ് ബ്ലഷിങ് എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അത് നല്ല റെസ്പോണ്ട് ചെയ്ത് കാണാനായിട്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ട ആ ഒരു ഫ്രിക്കിൾസ് ചെറുതായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഈ ഒരു എഫക്റ്റും കൂടി ഉണ്ട് കണ്ട ചെറിയ എന്താ പറയണത് കണ്ട ചെറിയ ഒരു കണ്ട ഉണ്ടോ കളറ് ആ ഒരു ബ്ലഷിങ് എഫക്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ് പിന്നെ ഫൈനലി നമ്മൾ എന്താ പറയണത് സെറ്റിംഗ് സ്പ്രേ സോ ഇതാണ് ഫൈനൽ ലുക്ക് എൻ്റെ കണ്ടോ വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തതാണ് മുടി ഹെയർ ഇങ്ങനെ തന്നെ ചുമ്മാ ലീവ് ചെയ്തിട്ടാണ് സോ സെറിയുടെ പ്രോഡക്റ്റ്സിൽ ലിപ്സ്റ്റിക്കും പിന്നെ എന്താണ് മസ്കാരയും ഈ ഒരു കൺമഷിയും എനിക്ക് ഇഷ്ടപ്പെട്ടു കാജലും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അർത്ഥ ഈ ഒരു പ്രോഡക്റ്റും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോ എന്താണ് പറയുന്നത് ഐബ്രോയിൽ ഇട്ടിരിക്കണ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഞാൻ ഐബ്രോ ഇത്തവണ ചെയ്തിട്ടില്ല സോ ഇത് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ കാരണം ഭയങ്കര സിമ്പിളാണ് പക്ഷെ സ്റ്റിൽ ലുക്കിംഗ് ഗുഡ് ഓക്കെ സോ ഇതാണ് എൻ്റെ ഈ ഒരു ക്രിസ്മസിന് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ജം സ്യൂട്ടാണ് കുറച്ചൊന്ന് തടി കുറഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കി ക്രിസ്മസിന് ഒരു ജം ഒന്ന് ട്രൈ ചെയ്യാം ഇപ്പോൾ ഒന്നു വർഷത്തിൻ്റെ അടുത്ത് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സോ ഈ ഒരു ടോപ്പ് ജം സ്യൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന ടോപ്പ് ഞാൻ ബാങ്ക് വയ്ക്കുന്നെടുത്താണ് ജം സ്യൂട്ട് ാണ് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ജംപ് ആണ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് മൂവ്മെന്റിനൊന്നും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് വൈറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു ജംസ്യൂട്ടാണ് കേട്ടോ ജംസ്യൂട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം രസമാണ് നല്ല മെറ്റീരിയലും ആണ് ഇതിന്റെ ഓക്കെ സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ആശംസിക്കുകയാണ് നല്ല ഇപ്പുറായിട്ട് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുക നന്നായിട്ട് കേക്ക് ഒക്കെ കഴിക്കുക ഭക്ഷണമൊക്കെ കഴിക്കുക എന്നിട്ട് വർക്ക്ഔട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളി സുന്ദരിമാരായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അടിപൊളി ഗിഡിയിട്ട് കാണാൻ വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബീ കോൺഫിഡൻറ്റ് ഉമ്മ